നമസ്കാരം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഗൗരവമേറിയ നിർദ്ദേശമടങ്ങിയ രഹസ്യരേഖ സംസ്ഥാന പോലീസിൽ നിന്ന് ചോർന്നു സംസ്ഥാന പോലീസ് മേധാവി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച രഹസ്യരേഖ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഹൈക്കോടതിയിൽ ഹാജരാക്കി കോഫേ പോസ കരുതൽ തടങ്കൽ സംബന്ധിച്ച് രഹസ്യക്കത്ത് ചോർന്നത് അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് സ്വർണം കടത്തിയ മലപ്പുറം കവനൂർ സ്വദേശി ഫസലു റഹ്മാനും മറ്റു ചിലർക്കുമെതിരെ കേന്ദ്ര എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ കോഫേ പോസെ നിയമപ്രകാരം കർതൽ തടങ്കലിന് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഫസലു റഹ്മാൻ ഒളിവിൽ പോവുകയും തുടർന്ന് തടങ്കൽ ഉത്തരവ് നടപ്പാക്കാൻ കഴിയാതാവുകയും ചെയ്തു ഇതിനിടെ തടങ്കൽ ഉത്തരവ് ചോദ്യം ചെയ്ത് ഫസലു റഹ്മാൻ ഹൈക്കോടതി ഹർജി നൽകുകയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി രഹസ്യമെന്ന മേൽക്കുറിപ്പോടെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച കത്തിന്റെ പകർപ്പും ഹർജിക്കൊപ്പം ഹാജരാക്കിയിരുന്നു സീക്രട്ട് എന്ന് പ്രത്യേകം എഴുതിയ കത്ത് കേസിൽ തടങ്കൽ ഉത്തരവ് നേരിടുന്ന ആൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നുവെന്ന് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എസ് മനു ചൂണ്ടിക്കാട്ടി ഇതേ തുടർന്ന് കേരള പോലീസിൽ നിന്ന് കോടതി വിശദീകരണം തേടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മറ്റൊരാളുടെ തടങ്കൽ ഉത്തരവ് നടപ്പാക്കുമ്പോൾ ഉത്തരവിനൊപ്പം സ്ഥലം സബ് ഇൻസ്പെക്ടർ അബദ്ധത്തിൽ രഹസ്യരേഖയുടെ പകർപ്പും നൽകുകയായിരുന്നുവെന്നും അയാളിൽ നിന്നാണ് കേസിലെ ഹർജിക്കാരന് രഹസ്യരേഖയുടെ പകർപ്പ് ലഭിച്ചതെന്നുമാണ് വിശദീകരിച്ചത് എന്നാൽ കരുതൽ തടങ്കൽ നടപടിയുടെ ഭാഗമായ രഹസ്യരേഖ ചോർന്ന് കരുതൽ തടങ്കൽ നേരിടുന്ന വ്യക്തിക്ക് ലഭിച്ചത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ഡിആർഎയ്ക്ക് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആരോപിച്ചു തുടർന്ന് ഹർജിക്കാരൻ കേസ് പിൻവലിക്കാൻ അനുമതി തേടി ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയുടെ രഹസ്യക്കത്ത് ചോർന്നതിനെക്കുറിച്ച് മതിയായ അന്വേഷണം ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിക്കുന്നതു പ്രകാരം സൂപ്രണ്ട് തസ്തികയിൽ കുറയാത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി രഹസ്യരേഖ ചോരാനിടയാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി സ്വീകരിച്ച നടപടി സംബന്ധിച്ച റിപ്പോർട്ട് നവംബർ ഇരുപത്തെട്ടിന് മുൻപായി കോടതിക്ക് ലഭിക്കണമെന്നും നിർദ്ദേശമുണ്ട് പോലീസ് രഹസ്യമായി തയ്യാറാക്കിയ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ലിസ്റ്റ് പോലീസ് തന്നെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ചോർന്നു കിട്ടിയത് വലിയ വിവാദമായിരുന്നു തുടർന്ന് തൊടുപുഴ സ്വദേശി അനസ് എന്ന പോലീസുകാരനെ പിരിച്ചുവിട്ടിരുന്നു വെബ്ഡെസ്ക് തത്തുമ